ൂടെയാണ് അവർ കടന്നു വരുന്നത്. ഇരുട്ട് വെപ്പ് ഭീകരയിടിൽ 35 ആളുകൾ വരെ തുഴയുന്ന വള്ളമാണ്. രണ്ട് ബംഗായക്കാരുണ്ട്, രണ്ട് താളക്കാരുണ്ട്. അങ്ങനെ ആ ജാറിലൊക്കെ താളമടിച്ചുകൊണ്ട് അവരിങ്ങ് കടന്നു വരികയാണ്. അഴിഞ്ഞ താളത്തിൽ തന്നെ അവരങ്ങോട്ട് കടന്നു പോകുമ്പോൾ അടുത്ത മത്സരത്തിലേക്ക് ബഹുമാനിരായ വള്ളംകളി പ്രേമികളെ ഞാനൊന്ന് ശ്രദ്ധ തിരിക്കുകയാണ്. ഇത് ഇരുട്ടുകുത്തി വള്ളങ്ങളിൽ എ ഗ്രേഡ് വള്ളങ്ങൾ, 52 ആളുകൾ മുതൽ 55 ആളുകൾ തുഴച്ചിക്കാർ, 4 പങ്കായക്കാർ, 4 നിലയാളുകൾ, അങ്ങനെ 60-61 ആളുകൾ തുഴയുന്ന 4 വള്ളങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്കൊന്ന് കൊണ്ടുവരുന്നു. എ ഗ്രേഡ് ഇരുട്ടുകുത്തി വള്ളങ്ങളുടെ ഫൈനൽ മത്സരം. എ ഗ്രേഡ് വള്ളങ്ങൾ വളരെ കുറവാണ്, 6-7-5-6 വള്ളങ്ങളെ ഉള്ളൂ. അതിൽ 4 വള്ളങ്ങൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്നു. ഒന്നാം ട്രാക്കിലൂടെ 70 നമ്പർ വള്ളം തുരുത്തിത്തറ വള്ളം, ടി ബി സി കൊച്ചിൻ ടൗൺ ബോട്ട് ക്ലബ്, താന്തോണി തുരുത്ത് ബോട്ട് ക്ലബ് എന്ന പേരിൽ അറിയപ്പെടുന്ന ടി ബി സി കൊച്ചിൻ ടൗൺ തുടയുന്നു. വിനോദ് കുമാർ, ടി എസ് തോപ്പിൽ ഹൗസ്, ഇല്ലിക്കൽ തിരുവാർപ്പ് കോട്ടയമാണ് അതിൻ്റെ ക്യാപ്റ്റനെങ്കിൽ. രണ്ടാം ട്രാക്കിലൂടെ 71 നമ്പർ വള്ളം മൂന്ന് തൈക്കൽ വള്ളം കടന്നു വരുന്നു. കൈരളി ബോട്ട് ക്ലബ് കുമരകമാണ് അത് തുടയുന്നത്. വികാസ് മാത്യു, എറ്റിക്കൽ വീട്, ആനിക്കാട് പി ഒ കോട്ടയമാണ് അതിൻ്റെ ക്യാപ്റ്റനെങ്കിൽ. മൂന്നാം ട്രാക്കിലൂടെ 72 നമ്പർ വള്ളം പടക്കുതിര വരികയാണ്. ഫ്രീഡം ബോട്ട് ക്ലബ് കളർകോട് ആലപ്പുഴ തുടയുന്ന ജയചന്ദ്രൻ ടി ചേമ്പുന്തറ, സനാതനപുരം പി ഒ കളർകോട് ക്യാപ്റ്റനായ വള്ളം പടക്കുതിര മൂന്നാം ട്രാക്കിലൂടെ കടന്നു വരുമ്പോൾ, നാലാം ട്രാക്കിലൂടെ 73 നമ്പർ വള്ളം മാമൂടൻ അങ്ങനെ വരികയാണ്. അവർ ഷാട്ടിങ്ങിൽ നിന്നും ഏതാണ്ട് 1400 മീറ്റർ മുന്നോട്ട് വരുമ്പോൾ തുരുത്തിത്തറ പഴയ മിന്നൽത്തങ്ക വള്ളം, വൈക്കം ഭാഗത്തുള്ള മിന്നൽത്തങ്ക വള്ളം സീമ ദൈച്ചിരിയായി. അതിനുശേഷം 1997 തുരുത്തിത്തറ ടി എ കുരുവിള ഉടമയായപ്പോൾ 2000, 2001, 2009, 2018 വർഷങ്ങളിൽ നെഹ്റു ട്രോഫിയിലെ ഇരുട്ടുകുത്തി എ ഗ്രേഡിന്റെ കിരീടം നേടിയ തുരുത്തിത്തറ ഒന്നാം ട്രാക്കിലൂടെ കടന്നു വരുമ്പോൾ രണ്ടാം ട്രാക്കിലൂടെ മൂന്ന് ഐക്കൻ 2013 ജൂൺ മാസം 15 തീയതി നീരിലണിഞ്ഞ്, 2013, 2014, 2015, 2016, 2017, 2019, 2022 ഒരു വർഷം മാത്രമേ ഞാൻ പറയാതുള്ളൂ, അത് 2018 അന്ന് തുരുത്തിത്തറ വള്ളം 3 പരാജയപ്പെടുത്തി. അങ്ങനെ നെഹ്റു ട്രോഫിയിൽ 8-7 വിജയിച്ച 3 ആരാണ്? കോട്ടയം ജില്ലയിലെ കൈരളി ബോട്ട് ക്ലബ്ബുകാർ. വികാസ് മാത്യു ക്യാപ്റ്റനായിട്ട് കടന്നു വരുമ്പോൾ മൂന്നാം ട്രാക്കിലൂടെ പടക്കുതിര നെഹ്റു ട്രോഫിയിൽ 1955 കുട്ടമംഗലം പടക്കുതിര വള്ളമെടുത്ത്, ആ തൈക്കുളം വള്ളം എന്നാണ് അറിയപ്പെടുന്നതെങ്കിൽ ആ വള്ളത്തിൽ വിജയിച്ച ചരിത്രമുണ്ട്. 1977, 1978, 1979 മുണ്ടാർ കവിത ഹാട്രിക് ഇട്ട വള്ളം പടക്കുതിര 1975 ജയിച്ചിരുന്നു. 1981 ജയിച്ചു, 1984 ജയിച്ചു, 2007 ജയിച്ചു, 2012 ജയിച്ചു. 1991, 1992 1993 അമൃത ബോട്ട് ക്ലബ് തെക്കൻ പറവൂർ, അങ്ങനെ 2 ഹാട്രിക് നേടിയ വള്ളമാണ് പടക്കുതിര എങ്കിൽ തുടർച്ചയായി 6 ജയങ്ങൾ നേടിയവരാണ് മൂന്ന് വയ്ക്കൽ വള്ളം. അല്പം മുമ്പിലേക്ക് അവരങ്ങനെ കുതിക്കുകയാണ്. രണ്ടാം ട്രാക്കിലെ മൂന്ന് വയ്ക്കൻ്റെ കുതിപ്പ് ഇപ്പോൾ തന്നെ ഏതാണ്ട് 2 ഒന്നാം ട്രാക്കിലെ തുരുത്തിത്തറയെ അവർ പരാജയപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. അവർക്കൊപ്പം എത്താൻ മാമൂടൻ ശ്രമിക്കുന്നുണ്ട്. മാമൂടൻ്റെ ചരിത്രമുണ്ട്. ചെങ്ങളം ബോട്ട് ക്ലബ് ചെങ്ങളമാണ് തുഴയുന്നത്. നിജാസുദ്ദീൻ സി കെ ചേരിക്കത്ര ചെങ്ങളം സൗത്താണ് അതിൻ്റെ ക്യാപ്റ്റനെങ്കിൽ 1994 ജയിച്ചു. 1997, 1998, 1999 കുമരകം നാഷ്ട്രാന്തര ബോട്ട് ക്ലബ് ഹാട്രിക് ഇട്ട വള്ളമാണ് മാമൂടൻ. 8 തവണ നെഹ്റു ട്രോഫിയിൽ ഈ വിഭാഗത്തിൽ ജയിച്ച മാമൂടൻ 4 ട്രാക്കിലൂടെ ഒരു തുല്യതയ്ക്ക് വേണ്ടി. ഈ 3 പറ്റി പറയുമ്പോൾ അത് വെപ്പ് വള്ളത്തിൻ്റെ ഉടലും അതിൻ്റെ രൂപം ഇരുട്ടുകുത്തി വള്ളത്തിനെയാണ്. അതിൻ്റെ തലയ്ക്കം അങ്ങ് നീന്തുന്ന കാണണം, പൊങ്ങി 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 ഇങ്ങനെ പോവുകയാണ്. 3 എന്നൊരു വരവാ, എടത്തുവാ കളങ്ങരയിൽ 3 അച്ചൻകുഞ്ഞിന്റെ ഉടമസ്ഥയുള്ള വള്ളമാണ്. തുടർന്നുള്ള വിവരണത്തിന് ചമ്പക്കുളം ജോളി എതിരേറ്റ് മൈക്ക് കൈമാറുന്നു. താങ്ക് യു മിസ്റ്റർ ബിനോയ് തോട്ടക്കാട്. ഇരുട്ടുകുത്തി എ ഗ്രേഡിന്റെ ഫൈനൽ മത്സരം ഇതാ ഫിനിഷിങ്ങിനോട് അടുക്കുകയാണ്. തുരുത്തിത്തറയും മൂന്ന് തൈക്കിനും പടക്കുതിരയും മാമൂടനും തമ്മിൽ 1, 2, 3, 4 ട്രാക്കിലൂടെ കടന്നു വരികയാണ്. ഒന്നാം ട്രാക്കിൽ തുരുത്തിത്തറ, രണ്ടാം ട്രാക്കിൽ മൂന്ന് തൈക്കൻ, മൂന്നാം ട്രാക്കിൽ പടക്കുതിര, നാലാം ട്രാക്കിൽ മാമൂടൻ. ഇതാ രണ്ടാം ട്രാക്കിലെ അതേ മൂന്ന് തൈക്കൻ കൈരളി പവർ ക്ലബ് വികാസ് മാധ്യമന്റെ നേതൃത്വത്തിൽ 71 നമ്പർ വള്ളം ഇതാ ഇരുട്ടുവിലെ കീറി മുറിച്ചു കൊണ്ട് കടന്നു വരുന്നത് പോലെ പുന്നമടയുടെ ഹരമായി മാറുകയാണ്. മൂന്ന് തൈക്കന്റെ അണബങ്കായങ്ങൾ കുത്തിയെറിഞ്ഞു കൊണ്ട് കടന്നു വരുമ്പോൾ ഇതാ 73 നമ്പർ വള്ളം മാമൂടനും വിട്ടുകൊടുക്കുന്നില്ല. അവരും ആവേശത്തിന്റെ തിരമാലകളിൽ വഞ്ചിപ്പാട്ടാണോ, നടന്നതയാണോ, അയ്യടാ പോയടയാണോ എന്ന് വിളിക്കുമ്പോൾ ഇതാ ഒന്നാം ട്രാക്കിലെ തുരുത്തി തറയ്ക്ക് പുന്നമട പറക്കാൻ സാധിക്കും.
സാധിക്കത്തില്ല. തുരുത്തിത്തറ അവരും വരുന്നു, അവരും വരുന്നു. ഓളപ്പരപ്പിനെ കീറിമുറിച്ചുകൊണ്ട് ഇതാ അടുത്ത പോരാട്ടം. അതിന്റെ ചാർട്ട് 20 സ്ഥലങ്ങളിൽ അവർ വള്ളംകളികൾ ചാർട്ട് ചെയ്ത് കഴിഞ്ഞു. മധ്യ കേരളത്തിലെ വള്ളംകളി അസോസിയേഷൻ. ഹലോ, നമ്മൾ ആവേശകരമായ ഒരു ഫൈനൽ മത്സരത്തിലേക്ക് കടക്കുകയാണ്. ഈ ഫൈനൽ മത്സരം കാണാൻ ഈ വേദിയിൽ ഇരിക്കുന്ന ക്ഷണിക്കപ്പെട്ട നിരവധി പേരുണ്ട്. ഈ സ്ഥിരമായി നമ്മുടെ വിശിഷ്ടാദികളിൽ പെട്ടവർ തന്നെ ആയിരിക്കാം. ഈ മുന്നിൽ നിൽക്കുന്നവർ ദയവായി ഇവിടെ വേണ്ടുവോളം കസേരകൾ ഒഴിവുണ്ട്, ആ കസേരകളിലേക്ക് മാറിയിരുന്ന് ഇത് ഇവിടെ ഇരിക്കുന്നവർക്ക് കാണാൻ അവസരമൊരുക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ദയവ് ചെയ്ത് നിങ്ങൾ ഇടയ്ക്കൊന്ന് പോയി നിന്ന് കാണുന്നതല്ലാതെ സ്ഥിരമായി അവിടെ നിൽക്കുന്നത് ഒഴിവാക്കണം. തീർച്ചയായും അവിടുന്ന് എല്ലാവരും മാറണം. ഇവിടെ വേണ്ടുവോളം കസേരകളുണ്ട്, അവിടെ വന്നിരിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. നന്ദി. അങ്ങനെ ഇരുട്ടുകുത്തി സി ഗ്രേഡിൻ്റെ ഫൈനൽ മത്സരം പൂർത്തിയാകുമ്പോൾ ഇനി നമ്മൾ കാത്തിരിക്കുന്നത് ഇരുട്ടുകുത്തി ബി ഗ്രേഡിൻ്റെ ഫൈനൽ മത്സരം. അതൊക്കെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ ആരംഭിച്ചതായിട്ട് വെള്ളത്തുള്ളികളെ ചീറ്റിത്തെറിപ്പിച്ചുകൊണ്ട് 4 വള്ളങ്ങൾ ഇതാ കടന്നു വരികയാണ്. തുരുത്തിപ്പുറമുണ്ട്, ശ്രീ ഗുരുവായൂരപ്പനുണ്ട്, പുത്തമ്പറമ്പിലുണ്ട്, സെയിൻറ്റ് സെബാസ്റ്റ്യൻ നമ്പർ 1 ഉണ്ട്. അങ്ങനെ 36 നമ്പർ വള്ളം തുരുത്തിപ്പുറം 1 ട്രാക്കിലൂടെ തുരുത്തിപ്പുറം ബോട്ട് ക്ലബിൻ്റെ കരുത്തിൽ കടന്നു വരുമ്പോൾ 38 നമ്പർ വള്ളം ശ്രീ ഗുരുവായൂരപ്പൻ 2 ട്രാക്കിലൂടെ കടന്നു വരുന്നു. 48 നമ്പർ വള്ളം പുത്തൻപറമ്പിൽ 3 ട്രാക്കിലൂടെ കടന്നു വരുന്നു. 37 നമ്പർ വള്ളം സെയിൻറ്റ് സെബാസ്റ്റ്യൻ നമ്പർ 1 വള്ളം ഇതാ 4 ട്രാക്കിലൂടെ കടന്നു വരുമ്പോൾ അവർ പ്രാഥമിക വാദ മത്സരങ്ങളിൽ തുരുത്തിപ്പുറം ഹീറ്റ്സിൽ 1 സ്ഥാനത്തെത്തിയ വള്ളമാണ്. കഴിഞ്ഞ വർഷത്തെ 2022 ബി ഗ്രേഡ് ഇരുട്ടുകുത്തിയിലെ നെഹ്റു ട്രോഫിയിലെ ചാമ്പ്യനാണ് തുരുത്തിപ്പുറം. അങ്ങനെ കുമ്പളങ്ങി ഗ്രാമത്തിൽ നിന്നും 500 ഷെയർ ഹോൾഡേഴ്സ് നിർമ്മിച്ച വള്ളം തുരുത്തിപ്പുറം വള്ളം 2015 നെഹ്റു ട്രോഫിക്ക് ശേഷം നിർമ്മിക്കപ്പെട്ട വള്ളം അവരായിരിക്കുമോ, അതോ 38 നമ്പർ വള്ളം ശ്രീ ഗുരുവായൂരപ്പൻ 2005 2006 നെഹ്റു ട്രോഫിയിൽ ഈ കിരീടം നേടിയ ശ്രീ ഗുരുവായൂരപ്പനാണോ, അതോ പുത്തൻപറമ്പിൽ ഇത്തവണ നീളം കൂട്ടി പുതുക്കി പണിത പുത്തൻപറമ്പിലായിരിക്കുമോ, അതോ സെയിൻറ്റ് സെബാസ്റ്റ്യൻ ബോട്ട് ക്ലബ് ഗോതുരത്തിൻ്റെ ഓഹരി ഉടമയിലുള്ള സെയിൻറ്റ് സെബാസ്റ്റ്യൻ നമ്പർ 1, അതിന് ചരിത്രമുണ്ട്. 2005 2006 ഇവിടെ ശ്രീ ഗുരുവായൂരപ്പൻ വിജയിച്ചപ്പോൾ ഹാട്രിക് മോഹവുമായി ശ്രീ ഗുരുവായൂരപ്പൻ വന്നപ്പോൾ അതിനെ പരാജയപ്പെടുത്തിയവരാണ് സെയിൻറ്റ് സെബാസ്റ്റ്യൻ നമ്പർ 1. അന്ന് പനങ്ങാട് ബോട്ട് ക്ലബ് ആയിരുന്നു അതിൽ തുഴഞ്ഞതെങ്കിൽ തുരുത്തിപ്പുറവും ശ്രീ ഗുരുവായൂരപ്പനും പുത്തൻപറമ്പിലും സെയിൻറ്റ് സെബാസ്റ്റ്യൻ നമ്പർ 1. ഞാനിത് പറയുമ്പോൾ 2 ട്രാക്കിലെ വള്ളം അല്പം പിമ്പിലാണ് തോന്നുന്നു. ശ്രീ ഗുരുവായൂരപ്പൻ അല്പം പിമ്പിലാണെങ്കിൽ പുത്തൻപറമ്പിലും സെയിൻറ്റ് സെബാസ്റ്റ്യൻ നമ്പർ 1 കൂടെ. ഹീറ്റ്സിൽ 1 സ്ഥാനത്തെത്തിയ വള്ളമാണ് തുരുത്തിപ്പുറമെങ്കിൽ ഹീറ്റ്സിൽ 4 സ്ഥാനത്തെത്തിയ ശ്രീ ഗുരുവായൂരപ്പനാണ് 2 ട്രാക്കിലൂടെ കടന്നു വരുന്നത്. ഹീറ്റ്സിൽ സമയത്തിൻ്റെ അടിസ്ഥാനത്തിൽ 3 സ്ഥാനത്തെത്തിയ പുത്തൻപറമ്പിൽ 3 ട്രാക്കിലൂടെ 48 നമ്പർ വള്ളമായി കടന്നു വരുമ്പോൾ 4 ട്രാക്കിൽ ഹീറ്റ്സിൽ 2 സ്ഥാനത്തെ സമയത്തെത്തിയ സെയിൻറ്റ് സെബാസ്റ്റ്യൻ നമ്പർ 1. അങ്ങനെ തുരുത്തിപ്പുറവും സെയിൻറ്റ് സെബാസ്റ്റ്യൻ നമ്പർ 1 ശ്രീ ഗുരുവായൂരപ്പനും പുത്തൻപറമ്പിൽ നോക്കുമ്പോൾ 2 ട്രാക്കിലെ ശ്രീ ഗുരുവായൂരപ്പൻ അല്പം പിമ്പോട്ട് പോയെങ്കിൽ 3 ട്രാക്കിലെ പുത്തൻപറമ്പിൽ പുതിയ വള്ളം നീളം കൂട്ടി പണിത വള്ളം അവർ സെയിൻറ്റ് സെബാസ്റ്റ്യൻ നമ്പർ 1-നൊപ്പമുണ്ട്. ഇത് തുരുത്തിപ്പുറത്തിൻ്റെ കരുത്ത്. 1 ട്രാക്കിലൂടെ തുരുത്തിപ്പുറം തന്നെ ഈ പുനവടക്കായൽ 2022 ശേഷം 23 കീഴടക്കുമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് അവർ വരികയാണ്. തുരുത്തിപ്പുറം ഇരുട്ട് മധ്യ കേരളത്തിലെ വോട്ടേഴ്സ് അസോസിയേഷൻ അവിടെ വള്ളംകളികൾ നടക്കുമ്പോൾ അവിടെ ഈ വള്ളങ്ങളൊക്കെ എ ഗ്രേഡ് എന്നാണ് പറയുന്നത്. നമ്മൾ പുന്നമടക്കായലിൽ എ ഗ്രേഡ് എന്ന് പറഞ്ഞാൽ പടക്കുതിരയും ജലകേസരിയും മൂന്നുതൈക്കലും മാമ്പൂടനും തുരുത്തിത്തറയുമൊക്കെ ആണെങ്കിൽ അവരുടെ എ ഗ്രേഡാണിത്, ഇവിടെ ഇത് ബി ഗ്രേഡാണ്. അങ്ങനെ ഇരുട്ടുകുത്തി വള്ളങ്ങൾ പഴയ കാലങ്ങളിൽ പടയാളികൾ ളുമായി യുദ്ധത്തിന് പോയിരുന്നെങ്കിൽ ഇവിടെ ഇതാ പടയാളികൾക്ക് പകരം തുഴ കൈകളിലേന്ത ആയോധന പോരാളികൾ 3 ട്രാക്കിലെ പുത്തൻപറമ്പിൽ കുതിക്കുന്നു. ഇല്ല, 1 ട്രാക്കിലെ തുരുത്തിപ്പുറത്തിലെ ആ തുഴച്ചിക്കാരനങ്ങൾ എഴുന്നേറ്റ് തുഴയുകയാണ്. തുരുത്തിപ്പുറത്തിൻ്റെ കരുത്താണ്. തുരുത്തിപ്പുറം വിജയിക്കുമോ അതോ പുത്തൻപറമ്പിൽ വിജയിക്കുമോ? സുന്ദരമായി 3 ട്രാക്കിലെ പുത്തൻപറമ്പിൽ 4 ട്രാക്ക് ഇല്ല, 1 ട്രാക്കിലെ തുരുത്തിപ്പുറം 1 ട്രാക്കിലെ തുരുത്തിപ്പുറം തന്നെ 3 ട്രാക്കിലെ പുത്തൻപറമ്പിനുമായി ഒരു ഉജ്ജ്വല പോരാട്ടം. 2-4 അല്പം പിമ്പോട്ട് പോയെങ്കിൽ പുത്തൻപറമ്പിലും
തുരുത്തിപ്പുറവും തമ്മിൽ. തുരുത്തിപ്പുറമേ നിന്റെ ജയം ഈ 2023 തുടരുമോ? ഇല്ല, പുത്തപ്പുറമ്പിൽ പുതിയ വള്ളം അവരെ പിടിച്ചു കെട്ടും ഈ തുരുത്തിപ്പുറത്തെ. തുരുത്തിപ്പുറവും പുത്തൻപുറവും, പുത്തമ്പറമ്പിൽ തുരുത്തിപ്പുറം, തുരുത്തിപ്പുറം, തുരുത്തിപ്പുറം. ഇടിച്ചു കുത്തി, ഇടിച്ചു കുത്തി, ഇടിവാള് പോലെ, സ്കട്ട് മിസൈൽ പോലെ, രാമബാണം പോലെ പുത്തമ്പറമ്പിലും തുരുത്തിപ്പുറവും കടന്നുപോയെങ്കിൽ, പ്രിയമുള്ളവരെ, വളരെ ഉജ്ജ്വലമായ മത്സരം 5 മിനിറ്റ് 10 സെക്കൻഡ് താഴെ എത്തിയെന്നൊക്കെ ഞാൻ കരുതുകയാണ്. അങ്ങനെ ഇരുട്ടുകുത്തി ബി ഗ്രേഡ് വള്ളങ്ങൾ ചുണ്ടൻ വള്ളങ്ങളുടെ ഒപ്പ വേഗത്തിൽ പറക്കുന്ന കാഴ്ച കണ്ടില്ലേ? 29.10 സെക്കൻഡ് ആയാപറമ്പ് പാണ്ടി 4 ലൂർദ് മാതാ ബോട്ട് ക്ലബ് ചേന്നങ്കരി ഫാദർ ടോബി 5 മിനിറ്റ് 30.40 സെക്കൻഡ് ചുണ്ടൻ വള്ളങ്ങളുടെ 4 ഹിറ്റ്സ് തലവടി തലവടി ബോട്ട് ക്ലബ് റിക്സ് അണുമ്മൻ ക്യാപ്റ്റൻ 4 മിനിറ്റ് 35.89 സെക്കൻഡ് ആനാരി സമുദ്ര ബോട്ട് ക്ലബ് കുമരകം ജെയിംസ് കുട്ടി ജേക്കബ് തെക്കേച്ചിറ 4 മിനിറ്റ് 39.85 സെക്കൻഡ് സെന്റ് പയസ് നീരണം ബോട്ട് ക്ലബ് റെന്നി അടിവാക്കൽ 4 മിനിറ്റ് 46.17 സെക്കൻഡ് ജവഹർ തായങ്കരി കൊടുപ്പിന ബോട്ട് ക്ലബ് പ്രമോദ് എച്ച് എസ് ഉണ്ണി 5 മിനിറ്റ് 17.87 സെക്കൻഡ് ചുണ്ടൻ ഹീറ്റ്സ് 5 നിരണം NCDC കൈപ്പിഴമുട്ട് 4 മിനിറ്റ് KG എബ്രഹാം ക്യാപ്റ്റൻ 4 മിനിറ്റ് 31.46 സെക്കൻഡ് കാരിച്ചാൽ വില്ലേജ് ബോട്ട് ക്ലബ് കൈനഗരി മിഥുൻ ബിനു ബിനോജ് എച്ച് 4 മിനിറ്റ് 33.12 സെക്കൻഡ് ആലപ്പാട് പുത്തൻചുണ്ടൻ IBR കൊച്ചിൻ ജെയിംസ് മാത്യു 5 മിനിറ്റ് 23.51 സെക്കൻഡ് അടുത്ത മത്സരം അങ്ങ് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ ആരംഭിച്ചിരിക്കുന്നു. അതിന്റെ തുടർന്നുള്ള വിവരണത്തിന് ഞാൻ മൈക്ക് ബിനോയ് തോട്ടക്കാടിലേക്ക് കൈമാറുകയാണ്. നന്ദി ശ്രീ ജോളി. എതിരെ അടുത്ത മത്സരം ഇരുട്ടുകുത്തി വിഭാഗത്തിലെ സി ഗ്രേഡിന്റെ ഫൈനൽ മത്സരം. 1-ാം ട്രാക്കിലൂടെ 29-ാം നമ്പർ വള്ളം ഗോതുരുത്ത്, 2-ാം ട്രാക്കിലൂടെ 32-ാം നമ്പർ വള്ളം ശ്രീമുരുകൻ, 3-ാം ട്രാക്കിലൂടെ 24-ാം നമ്പർ വള്ളം പമ്പാവാസൻ, 4-ാം ട്രാക്കിലൂടെ 30-ാം നമ്പർ വള്ളം വടക്കുംപുറം. അങ്ങനെ രാവിലെ നടന്ന പ്രാഥമിക പാത മത്സരത്തിൽ ഏറ്റവും മികവാർന്ന സമയത്തിലെത്തിയ 4 വള്ളങ്ങൾ ഇതാ പുന്നമടക്കായലിലെ വിരിമാറി കുത്തിപ്പിളർന്നുകൊണ്ട് 4 വള്ളങ്ങളും ഒപ്പത്തിനൊപ്പം പോരാടുന്ന കാഴ്ച. അതിൻ്റെ ചുണ്ട് ചുണ്ടോട് ചേർത്തുകൊണ്ട് ഇതാ ഈ ചെറമുറിയിലേക്ക് അവരങ്ങ് എത്തുകയാണ്. 4 വള്ളങ്ങൾ ഫൈനലിൽ ഉഗ്ര പോരാട്ടമായിരിക്കും. ഗോതുരുത്തുമായി ഗോതുരുത്ത് ബോട്ട് ക്ലബ് നോർത്ത് പറവൂർ വരുമ്പോൾ ജിഷിൻ ടോബി പുളിക്കത്ര ഹൗസ് കടാമംഗലം നോർത്ത് പറവൂർ വരുമ്പോൾ അവർ ഹീറ്റ്സ് മത്സരങ്ങളിൽ സമയത്തിൽ 2-ാം സ്ഥാനത്തെത്തിയ വള്ളമാണ്. 2-ാം ട്രാക്കിലൂടെ ആരാണ്? 32-ാം നമ്പർ വള്ളം ശ്രീമുരുകൻ, മഞ്ഞനക്കാട് ബോട്ട് ക്ലബ് ഞാറക്കൽ എറണാകുളം, അതിൻ്റെ ക്യാപ്റ്റൻ സനൽ രാജ് അടുവാക്കപ്പറമ്പിൽ ഞാറക്കൽ PO എറണാകുളം. അവര് പ്രാഥമികവാദ മത്സരത്തിൽ സമയത്തിൽ 3-ാം സ്ഥാനത്തെത്തിയ ടീമാണ്. 3-ാം ട്രാക്കിലൂടെ ആരാണ് വരുന്നത്? 24-ാം നമ്പർ വള്ളം പമ്പാവാസൻ, BBC ഇല്ലിക്കൽ കാറളം, സുജിത് കാളക്കൂട്ട് ചേർപ്പ് തൃശ്ശൂർ ആണ് അതിൻ്റെ അണീച്ച ക്യാപ്റ്റനെങ്കിൽ അവർ ഹീറ്റിൽ 4-ാം സ്ഥാനത്ത് സമയത്തെത്തിച്ചേർന്നു. 4-ാം ട്രാക്കിലൂടെ 30-ാം നമ്പർ വള്ളം വടക്കുംപുറം കടന്നു വരുന്നു. പുനർജനി ബോട്ട് ക്ലബ് വടക്കുംപുറം നോർത്ത് പറവൂർ അതിനെ അണീച്ചേർക്കുന്നെങ്കിൽ വെങ്കടേഷ് ജി മധുരൈ തമിഴ്നാട്ടിൽ നിന്നും ഒരു ക്യാപ്റ്റൻ വന്നിരിക്കുന്നു. അവർ ഹീറ്റിൽ സമയത്തിൽ 1-ാം സ്ഥാനത്തെത്തിയ വള്ളമാണ്. അങ്ങനെ 29-ാം നമ്പർ വള്ളം ഗോതുരുത്ത് 1-ാം ട്രാക്കിലൂടെ, 32-ാം നമ്പർ വള്ളം ശ്രീമുരുകൻ 2-ാം ട്രാക്കിലൂടെ, 3-ാം ട്രാക്കിലൂടെ 24-ാം നമ്പർ വള്ളം പമ്പാവാസൻ, 4-ാം ട്രാക്കിലൂടെ 30-ാം നമ്പർ വള്ളം വടക്കുംപുറം. 1-ാം ട്രാക്കിന്റെ കുതിപ്പ് എന്ന് കണ്ട് അവർ പ്രാഥമിക പാത മത്സരത്തിൽ മികച്ച സമയത്തിൽ 1-ാമത്തെ സമയത്തിലെത്തിയ വള്ളമാണ് വടക്കുംപുറം. 2023 ഈ വർഷം നീരണിഞ്ഞ അവരുടെ ആദ്യ മത്സരമാണിത്. പുനർജനി ബോട്ട് ക്ലബ് പുനർജനിക്കുകയാണ് ഇവിടെ. ഇവിടെ ഈ 69-ാമത് ജലോത്സവത്തിൽ ഇല്ല, 3-ാം ട്രാക്കിലെ പമ്പാവാസൻ ഒപ്പം പിടിക്കുന്നുണ്ട്. 2-ാം ട്രാക്കിലെ ശ്രീമുരുകൻ അല്പം പിമ്പോട്ട് പോയെങ്കിൽ 4-ാം ട്രാക്കിലെ വടക്കുംപുറം
ട്രാക്കിലെ ഗോദൃത്ത്, നാലാം ട്രാക്കിലെ വടക്കുംപുറമാണോ, ഒന്നാം ട്രാക്കിലെ ഗോദൃത്താണോ? ശ്രീമുരുകൻ അല്പം പിമ്പിലോട്ട് പോയെങ്കിൽ ഗോദൃത്തും പമ്പാവാസനും വടക്കുംപുറവും ഒപ്പത്തിനൊപ്പം ഉള്ളൊരു മത്സരം, മൂന്നും നാലും തമ്മിൽ. നാലാം ട്രാക്കിലെ വടക്കുംപുറം ഇതാ കുതിച്ചു പായുന്ന മഞ്ഞക്കിളികൾ പറക്കുന്നത് പോലെ, ഷോട്ട് വെള്ളം പറഞ്ഞതുപോലെ അവരങ്ങ് പറക്കുകയാണ്. ഇരുട്ടുകുത്തി സി ഗ്രേഡിൽ 18 മുതൽ 24 ആളുകൾ വരെ തുഴയുന്ന 3 പങ്കായക്കാരുണ്ട്. പണ്ടൊക്കെ 2 പങ്കായക്കാരായിരുന്നു. അങ്ങനെ എഴുന്നേറ്റ് നിന്നുകൊണ്ട് വടക്കുംപുറം വള്ളത്തിലെ ആ മഞ്ഞ വള്ളത്തിലെ പുതിപ്പിക്കുന്ന ഒന്നാം തുഴച്ചക്കാരൻ, മൂന്നാം ട്രാക്കിലെ പമ്പാവാസൻ. പമ്പാവാസ എന്നൊരു കരുത്ത, പമ്പാവാസൻ കുതിക്കുന്നു വടക്കുംപുറം. പമ്പാവാസൻ ഇല്ല, ഇല്ല, പമ്പാവാസൻ ഇല്ല. വടക്കുംപുറം പുനർജനി ബോട്ട് ക്ലബ്, BBC ലിക്കൽ, ഉജ്ജ്വലമായ മത്സരം, ഉജ്ജ്വലമായ മത്സരം. പമ്പാവാസനും വടക്കുംപുറവും ആരാണ്? വടക്കുംപുറമേ, പമ്പാവാസ, ഓയ്യോ എന്തൊരു മത്സരം! ഇതാ പുന്നമടക്കാർ അവർ നെഞ്ചകം പിളർത്തിക്കൊണ്ട് അവരുടെ ചുടുചോര ഇവിടെ ഓട്ടം നിലച്ചുകൊണ്ട് പമ്പാവാസനും വടക്കുംപുറവും കടന്നുപോയപ്പോൾ ഇതാ ഗോദൃത്തും ശ്രീമുരുകനും കടന്നു പോകുന്നു. ശ്രീമുരുകൻ അവസാനത്തേക്ക് കടന്നു പോകുമ്പോൾ ഇരുട്ടുകുത്തി സി ഗ്രേഡിന്റെ പോരാട്ടം.